നമസ്കാരം. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അതിനെ ഒന്നെങ്കിൽ കെട്ടുകഥ, അല്ലെങ്കിൽ തട്ടിപ്പ്, അല്ലെങ്കിൽ വെറുതെ ഒരു ഇമാജിനേഷൻ, അതായത് ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു ഒരു ഇമാജിനേഷനിൽ വന്നൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ അതൊരു അതൊന്നിനും കൊള്ളാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. അതേപോലെയാണ് പ്രമേഹത്തെക്കുറിച്ചും ചിലവർ പറയുന്നത്. അതായത് പ്രമേഹ രോഗം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കെട്ടുകഥയാണ്, അതൊരു യാഥാർത്ഥ്യമല്ല. പ്രമേഹം എന്ന് പറയുന്ന ചികിത്സ, പ്രമേഹ ചികിത്സ ഡോക്ടർമാരും ഫാർമ കമ്പനികളുമൊക്കെ നടത്തി വരുന്ന ഒരു വൻ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നും ഇങ്ങനത്തെ പല മീഡിയ റിപ്പോർട്ട്സും കാണേണ്ടി വരാറുണ്ട്. പിന്നെ ഇതേ ചാനലിൽ ചിലരങ്ങനെ കമൻറ്റ് പറയുകയുണ്ടായി. അതായത് ദ ബിഗ് ഡയബറ്റീസ് ലൈ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകത്തിനെ ആസ്പദമാക്കി ചിലർ ഇവിടെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ പ്രമേഹം എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു തട്ടിപ്പാണ്, ഇതാരോ ഉണ്ടാക്കി മെനഞ്ഞെടുത്ത ഒരു വലിയ കെട്ടുകഥയാണ് എന്നുള്ളൊരു രീതിയിൽ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രമേഹരോഗ ചികിത്സ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനും പ്രമേഹരോഗം കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങളും എല്ലാം അപ്പോൾ പൊട്ടന്മാരാണെന്ന് വേണം കരുതാൻ അല്ലേ. ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന രോഗം യഥാർത്ഥമല്ല എന്ന് നിങ്ങളും ഇനി മുതൽ കരുതേണ്ടിയിരിക്കും. ഇത്രയും നാൾ ഞാൻ ചികിത്സിച്ച ഈ വ്യക്തികളൊക്കെ ചുമ്മാ ഒരു കെട്ടുകഥയിൽ അഭിനയിച്ച വ്യക്തികളാണ് എന്ന് ഞാനും കരുതേണ്ടി വരും അല്ലേ. അപ്പോൾ പ്രമേഹം യഥാർത്ഥത്തിൽ തട്ടിപ്പാണോ, അതോ പ്രമേഹം ഒരു യാഥാർത്ഥ്യമാണോ? പ്രമേഹം തട്ടിപ്പാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കേണ്ട. ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ ഈ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പത്തി എന്നറിയപ്പെടുന്ന മോഡേൺ മെഡിസിൻ്റെ ഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികമായി അതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളെയോ നിങ്ങൾ വിശ്വസിക്കേണ്ട. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ തന്നെ പ്രമേഹത്തിനെക്കുറിച്ച് മധുമേഹ എന്നുള്ള പേരിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച സാക്ഷാൽ ചരകൻ അങ്ങേരെഴുതിയ ചരക സംഹിതയിൽ അങ്ങേരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇത് തട്ടിപ്പാണെങ്കിൽ, അതായത് ഇന്ന് ഞാൻ ചികിത്സിക്കുന്ന പ്രമേഹം തട്ടിപ്പാണെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളെ വേണ്ടപ്പെട്ടവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തട്ടിപ്പാണെങ്കിൽ ചരകനും തട്ടിപ്പായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറയുമോ? അക്കണക്കിന് നോക്കിയാൽ ഇതെല്ലാം കാണുന്ന എല്ലാം തട്ടിപ്പാണ്. എല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും ഈ ലോകം മുഴുവൻ തട്ടിപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു പ്രത്യേക മനഃസ്ഥിതിയുടെ ഫലമാണ്, ഒരു വല്ലാത്ത വികലമായ ഒരു മനഃസ്ഥിതിയാണത്. എല്ലാത്തിനെയും തട്ടിപ്പാണെന്ന് പറഞ്ഞു നമുക്കത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ള വിനയം നമ്മൾ കാണിക്കണം എന്നുള്ള, എനിക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയാനുള്ള സന്മനസ് ഞാൻ കാണിക്കണം. ഇറ്റ് ടേക്സ് കറേജ്. ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ ധൈര്യം വേണം. ധൈര്യത്തോടെ വിനയത്തോടെ നമ്മൾ പറയണം. പക്ഷേ അതില്ലാതെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത് തട്ടിപ്പാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ വിശകലനം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തീരുമാനിക്കുക, തെറ്റില്ല. പക്ഷേ പ്രമേഹം മൊത്തത്തിൽ ഒരു ഗൂഢാലോചനയാണ്, ഫാർമ കമ്പനികൾ ഉണ്ടാക്കിയ ഒരു കളർ. ചില ഡോക്ടർമാർ തന്നെ അങ്ങനെ പറയാറുണ്ട് നിർഭാഗ്യവശാൽ. അതിൻ്റെ വേറെ വശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എന്താണ് അവരങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ള ഘടകത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്, ഈ കണ്ടിരിക്കുന്നവർക്കുണ്ട്. അതായത് ഈ ശരീരത്തിൻ്റെ ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം എന്തെങ്കിലും കാരണവശാൽ കുറയുന്നു. ആ കുറയുന്നതിൻ്റെ ഫലമായി വേറെ ദൂഷ്യ പ്രശ്നങ്ങളുണ്ടാവുന്നു, വേറെ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഏതൊരു ജീവജാലത്തിൻ്റെയും, അതൊരു ചെടി ആയിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, ഏതൊരു ജീവജാലത്തിൻ്റെയും ഏതെങ്കിലും ഒരു പ്രക്രിയയിൽ, ശാരീരിക പ്രക്രിയയിൽ മാറ്റം വരുമ്പോൾ അതൊരു രോഗാവസ്ഥയ്ക്ക് കാരണമാകാം. എല്ലായ്പ്പോഴും ആവണമെന്നില്ല, പക്ഷെ പലപ്പോഴും ആവാറുണ്ട്. അതുതന്നെയല്ലേ മനുഷ്യ ശരീരത്തിൽ ഈ പ്രമേഹം എന്നുള്ള അസുഖത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യൻ ഓരോ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട്
പണ്ട് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി, പ്രമേഹം എന്ന രോഗത്തെ കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാളും 10 മടങ്ങ് 10,000-ക്കണക്കിന് മടങ്ങ് കൂടുതൽ അറിവ് നമുക്ക് ഇന്നുണ്ട്. പ്രമേഹം എല്ലാം അറിയാമെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല. മെഡിസിൻ ഇസ് നോട്ട് എൻ എക്സാക്ട് സയൻസ്, ഈസ് നോട്ട് എ പെർഫെക്റ്റ് സയൻസ്. മെഡിസിൻ ഒരിക്കലും, വൈദ്യശാസ്ത്രം ഒരിക്കലും ഒരു പെർഫെക്റ്റ് ശാസ്ത്രമല്ല. അതായത് എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രമാണെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവരാരും അവകാശപ്പെടില്ല, ഞാനൊട്ടും അവകാശപ്പെടില്ല. ഒത്തിരി കുറവുകളുണ്ട് മെഡിക്കൽ സയൻസിന്, ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, എല്ലാം സത്യം തന്നെയാണ്. പക്ഷേ 10,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ രോഗങ്ങളെ കണ്ട രീതിയിലല്ല ഇന്ന് കാണുന്നത്. ഉദാഹരണം, 10,000 വർഷങ്ങൾക്കും അല്ലെങ്കിൽ 1,000 വർഷങ്ങൾക്ക് മുമ്പ്, എന്തിനായിരം 500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്, അല്ലേ? പിന്നീട് ഒരു ഗലീലിയോ വേണ്ടി വന്നു, ഭൂമി പരന്നതല്ല. പിന്നെ നമ്മൾ അന്ന് വിശ്വസിച്ചിരുന്ന എന്താണ്, സൂര്യനും ചന്ദ്രനും ഈ കണ്ട ഇതെല്ലാം ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നുള്ളതായിരുന്നു ആദ്യം വിശ്വസിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായി അങ്ങനെയൊന്നല്ല, ഇതൊക്കെ കറങ്ങുന്നത് വേറെ എത്രയോ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ്. അങ്ങനത്തെ ഒരു ചെറിയ നക്ഷത്രമാണ് നമ്മുടെ ഈ സൂര്യൻ. ഈ സൂര്യന് ചുറ്റുമാണ് ഈ ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നത്, അല്ലാണ്ട് ഭൂമിക്ക് ചുറ്റുമല്ല സൂര്യൻ കറങ്ങുന്നത്. എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ നമ്മളവരെ കള്ളന്മാരായിട്ട് വിശേഷിപ്പിച്ചു, ഇല്ല. അന്ന് അത്രയും നമുക്ക് അറിവുണ്ടായിരുന്നുള്ളൂ, അത്രയും വിവരമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മുടെ അതിനെക്കുറിച്ചുള്ള അറിവ് മാറി. അപ്പോൾ നമ്മൾ ആ പുതിയ അറിവ് 2 കൈയും നീട്ടി അങ്ങോട്ട് സ്വീകരിച്ചു. അതല്ലേ ശരി, അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അറിവ് വരുമ്പോൾ അതിനെ കണ്ണുമടച്ച് അത് തട്ടിപ്പാണെന്ന് പറയുന്നത് തെറ്റാണ്. അതുതന്നെയാണ് പ്രമേഹം. പ്രമേഹത്തെക്കുറിച്ച് കുറേ പുതിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. പണ്ട് ദൈവകോപം കാരണം ഉണ്ടാവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ് ക്ഷയരോഗം. അങ്ങനത്തെ പല രോഗങ്ങളും എല്ലാം ദൈവകോപത്തിലായിരുന്നു, അല്ലേ? ദൈവകോപമായിരുന്നതിന് കാരണം. ഇന്ന് പക്ഷേ നമുക്കറിയാം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ രോഗാണുമാണ് ക്ഷയരോഗത്തിന് കാരണം എന്ന് നമുക്കറിയാം. എന്നാൽ ഈ രോഗാണ് കയറുന്ന എല്ലാ ശരീരങ്ങൾക്കും ട്യൂബർക്കുലോസിസ് വരാറില്ല, TB വരാറില്ല. മൈക്കോബാക്ടീരിയം പ്രവേശിക്കും, എല്ലാ ശരീരത്തിലും മൈക്കോബാക്ടീരിയ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും TB വരാറുണ്ടോ? ഇല്ല. ചിലവർക്ക് മാത്രമേ വരാറുള്ളൂ. അതേപോലെ വണ്ണമുള്ള എല്ലാവർക്കും പ്രമേഹം വരാറുണ്ടോ? ഇല്ല, വരാറില്ല. ചിലർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇൻസുലിൻ എടുക്കുന്ന എല്ലാവരെയും പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ടോ? ഇല്ല, സാധിക്കാറില്ല. ബിക്കോസ് വി ഹാവ് ടു അക്സെപ്റ്റ് ആൻഡ് അക്നോളജ്, അതായത് ഓരോ ശരീരവും വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെ ഓരോ ശരീരവും വ്യത്യസ്തമാണ്. അതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് പ്രമേഹത്തിനെ കുറിച്ചുള്ള ഈ പഠനങ്ങൾ നടക്കുന്നത്. അതിനാൽ ഒരു വ്യക്തിക്ക് അത് ഫലിച്ചു, വേറൊരു വ്യക്തിക്ക് ഫലിച്ചില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു വ്യക്തിയിൽ ഫലിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാവരിലും ഫലിക്കുമെന്നല്ല. ഒരാളിൽ ഫലിച്ചില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാവരിലും ഫലിക്കില്ല എന്നല്ല. ഫലിക്കാം. വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ് വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. ഒരു തുറന്ന മനസ്സോടെ വേണം നമ്മുടെ സമീപനം. അല്ലാണ്ട് മുൻവിധികളോടെ ഉള്ള ഈ സമീപനം ഒട്ടും നല്ലതല്ല. പ്രമേഹം ഒരു തട്ടിക്കൂട്ട് ആണ് എന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് എങ്കിലും ഒരു ഇതുകൊണ്ടൊരു ചെറിയൊരു മനംമാറ്റം ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. പ്രമേഹം ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയല്ല, ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടാക്കിയ കെട്ടുകഥയൊന്നുമല്ല. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവികർ മുതൽ അവർക്ക് പോലും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവർ പോലും മധുമേഹ എന്നുള്ള പ്രയോഗത്തിലൂടെ അതിൻ്റെ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് അവർക്കറിയാവുന്ന, അന്ന് ലഭ്യമായിരുന്ന സാങ്കേതിക വിദ്യയിലൂടെ അവർ അതിനെക്കുറിച്ച് കുറേ പഠിച്ചു, അതിനെക്കുറിച്ച് കുറേ എഴുതി വെച്ചുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ന് ഇക്കാലത്തെ പഠനങ്ങൾ നടക്കുന്നത്. ഓർമ്മ വേണം, നമ്മളൊന്നും പുതിയത് ഉണ്ടാക്കിക്കൊണ്ടുവന്നതേയല്ല. വാട്ട് എവർ ഹാസ് ബീൻ എക്സിസ്റ്റിംഗ് വി ബിൽഡ് അപ്പ് ഓൺ ദാറ്റ്. അതിൽ കൂടുതൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഇനി ഒത്തിരി പഠിക്കാനുണ്ട്, ഇതൊരു തുടക്കം മാത്രം. ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും കൂട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും, നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവും. ഈ ചാനലിന് വീണ്ടും ഇനി വരുന്ന കാലങ്ങളിൽ ഇനി ഇതിലും കൂടുതൽ വളർച്ചയുണ്ടാവാൻ നിങ്ങളെല്ലാവരും സഹായിക്കും, സഹകരിക്കും എന്ന അഭ്യർത്ഥനയോടെ വീണ്ടും നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുക, ദയവായി ആ സബ്സ്ക്രിപ്ഷൻ, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ, ആ കീ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പ്രോത്സാഹിപ്പിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക.
വളരെ നന്ദിയുണ്ട്. നമസ്കാരം. Thank you.